സ്പോട്ട് ലൈവ് തുടരുന്നു. മോൺസൺ മാവുങ്കൽ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ വീണ്ടും പരാതിക്കാർ രംഗത്ത്. DYSP YR അറസ്റ്റത്തിന്റെ ആരോപണം പരാതിക്കാരെ ഭിന്നിപ്പിക്കാനാണ്. അറസ്റ്റവുമായി നടത്തിയ ഇടപാടുകളുടെ തെളിവുകളും ED കൈമാറും. ഹവാല ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം. കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കണമെന്ന് ED ആവശ്യപ്പെട്ടു. മോൺസണുമായി നടത്തിയ ഇടപാടുകൾ നാളെ ED മുൻപാകെ സമർപ്പിക്കുമെന്നും പരാതിക്കാർ വ്യക്തമാക്കി. ഈ പിന്നെ ശ്രീവത്സം കൊടുത്ത 6.5 കോടി രൂപ ഉണ്ട്, അതേപോലെ തന്നെ നമ്മളെ 10 കോടി രൂപ ഉണ്ട്. ഇതിലേക്കൊന്നും അന്വേഷണം. ഈ സോഴ്സ് എവിടെയാണെന്ന് ഈ പ്രതികളെ കണ്ടെത്തിയിട്ട് പോലും, സപ്പോസ് പ്രതികളെ കണ്ടെത്തിയിട്ട് പോലും ഈ 6.5 കോടി ശ്രീവത്സം കൊടുത്ത 6.5 കോടിയും അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത 10 കോടിയും ഇതിനെ കുറിച്ച് ഈ ഫണ്ട് എവിടെയാണുള്ളത് ഇതുവരെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല. അതൊരു വലിയ അപാകം തന്നെയാണ്. മാത്രമല്ല, ഞാൻ ഈ ചെല്ലുന്ന സമയത്തൊന്നും ഈ 2-ാം പ്രതിയോ 3-ാം പ്രതിയോ ആ പ്രദേശത്ത് പോലുള്ള മോൺസറെ പരിചയമുണ്ട് പോലും എനിക്ക് സംശയമുണ്ട്. ആ സമയത്ത് മോൺസറെ അവർക്ക് പരിചയം ഉണ്ടായിക്കൊള്ളുന്നില്ല. പിന്നെ വേറൊരു കേസ് ഇതിൽ പറയാനുള്ളത്, പിന്നെ ഈ മോൺസന്റെ മൊഴിയിൽ പിന്നെ വളരെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഫെമയുടെ ഡോക്യുമെന്റും ദ മോൺസന്റെ മൊഴിയാണത്. ആ മൊഴിയിൽ പറയുന്നുണ്ട്, രാമചന്ദ്രൻ എന്റെ കൈവശം ഉണ്ടായിരുന്ന പല ആന്റിക്കും വാങ്ങിയിട്ടുണ്ട്. രാമചന്ദ്രൻ ആണ് എന്റെ ഫോണിൽ വിളിച്ചിട്ട് എന്നെ ഇപ്പോൾ കാണിച്ചു തന്ന പരാതിയിൽ പറയുന്ന HSBC ബാങ്കിന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഫെമയുടെ ഡോക്യുമെന്റും രാമചന്ദ്രനാണ് എന്റെ ഈ മൊബൈൽ നമ്പറിലേക്ക് ഈ സാധനങ്ങളെല്ലാം അയച്ചു തന്നിട്ടുള്ളത്. ഈ രാമചന്ദ്രനെ കുറിച്ചോ ബാക്കിയുള്ള പാർട്ട്നേഴ്സിനെ കുറിച്ചോ അന്വേഷണം വന്നിട്ടില്ല. അതുപോലെ തന്നെ പൈസ പണം മോൺസൺ വാങ്ങിയ പണം ഓരോ സ്റ്റാഫിന്റെ അക്കൗണ്ടിലൂടെയാണ് മോൺസൺ വാങ്ങിയിട്ടുള്ളത്. ആ സ്റ്റാഫിന്റെ പ്രതി ചേർക്കുകയോ ആ ഫണ്ടിന്റെ സോഴ്സ് കണ്ടെത്തുകയോ ആ ഫണ്ട് എവിടേക്ക് പോയി എന്ന് അന്വേഷിക്കുകയോ ചെയ്തിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. ഡാനി ഇപ്പോൾ ചേരുന്ന കൊച്ചിയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, DYSP YR അറസ്റ്റത്തിനെതിരെ കഴിഞ്ഞ ദിവസവും ഈ പരാതിക്കാർ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. മോൺസൺ കേസിന്റെ തട്ടിപ്പ് കേസിന്റെ അന്വേഷണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് അതിനുവേണ്ടി DYSP ₹1,00,000 നൽകിയെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പരാതിക്കാർ പറഞ്ഞത്. ഇന്നലെ DYSP തന്നെ ഇക്കാര്യം നിഷേധിക്കുന്നു. പരാതിക്കാർക്കെതിരെ പുതിയ ആരോപണം ഉന്നയിക്കുന്നു, തെളിവുകൾ ഹാജരാക്കുന്നു. മാധ്യമങ്ങൾക്ക് മുൻപാകെ പോലീസ് തന്നെയാണ് തെളിവുകൾ പുറത്തുവിട്ടത്. എന്നാൽ അതിനു പിന്നാലെ ഇന്ന് വീണ്ടും പരാതിക്കാർ DYSP രംഗത്തെത്തുന്നു. ആര് പറയുന്നത് വിശ്വസിക്കേണ്ടി വരും ഡാനി? ടോം, മോൺസൺ മാവുങ്കൽ പ്രതിയായ മുഖ്യപ്രതിയായ ഈ പുരാവസ്തു തട്ടിപ്പ് കേസിൽ ഇപ്പോഴും അതിൻ്റെ ഒരു യഥാർത്ഥ വസ്തുതകളിലേക്ക് കടന്നു ചെന്നിട്ടില്ല എന്നതാണ് സത്യം. കാരണം ഇവർ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും ഇപ്പോഴും നമുക്ക് പൊതുജനത്തിന് തന്നെ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് തന്നെയും ഇതിൽ മനസ്സിലാകുന്ന ചില വസ്തുതയുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ സോഴ്സുകളിലേക്ക് യഥാർത്ഥ വസ്തുതകളിലേക്ക് അന്വേഷണം കടന്നു ചെന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അതൊരു ചോദ്യചിഹ്നമായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ പണം എവിടെ നിന്ന് വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇത് ചെലവഴിച്ച രീതികൾ, ഇതെങ്ങോട്ടാണ് പോയത്, എവിടെ നിന്നാണ് ഇതിൻ്റെ ഉറവിടം തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും അതിൻ്റെ ഒരു എന്താണ് ഇതിൻ്റെ ഒരു പങ്കാളിത്ത സ്വഭാവം എന്നത് തെളിയിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല എന്ന ആക്ഷേപം ബലപ്പെടുന്നതിനിടെ തന്നെയാണ് പരാതിക്കാർ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ തന്നെ രംഗത്ത് വരികയും ചെയ്യുന്നത്. DYSP YR അറസ്റ്റം ഇതിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ എന്തോ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന രീതിയിൽ തന്നെ വന്നു. അദ്ദേഹം പണം ആവശ്യപ്പെട്ടുകൊണ്ട് തങ്ങളെ സമീപിച്ചിരുന്നു എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഇതിന് ആനുപാതികമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് ഇവർ പറയുകയും ചെയ്യുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മോൺസൺ മാവുങ്കലിൻ്റെ വീട് പരിശോധനയ്ക്ക് ക്രൈംബ്രാഞ്ച് എത്തുന്നത്. ഇവിടെ നിന്ന് പല ആൻറ്റി കളക്ഷനുകളും നഷ്ടപ്പെട്ടുവെന്നും മോൺസൺ മാവുങ്കലിൻ്റെ മകൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇവിടേക്ക് പോലീസ് വരുന്നത്. എന്നാൽ അവിടെ ഈ YR അറസ്റ്റം തന്നെയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു ഇത് ഈ സംഘം ഇത് ലീഡ് ചെയ്യുന്നത്. പിന്നീട് മാധ്യമങ്ങളോട് അദ്ദേഹം അവിടെ സംസാരിക്കുകയും ഈ ഇത്ര തനിക്കെതിരെ വന്നിരിക്കുന്ന ഈ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ അത് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ തന്നെ അദ്ദേഹം ആ ഇത് ഉപയോഗിക്കുകയും മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. ഇത് ഈ ചില ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. ഇവർ പരാതിക്കാരും മോൺസൺ മാവുങ്കലിൻ്റെ മകനുമായി സംസാരിക്കുന്നത് അടക്കമുള്ള ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വരികയും ചെയ്തു. ഇതെല്ലാം തന്നെ കൗണ്ടർ ചെയ്തുകൊണ്ടാണ് ഇന്ന് പരാതിക്കാർ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത്. ഷമീറും ഷാനിയുമാണ് ഇന്ന് മാധ്യമ പ്രവർത്തകരെ കണ്ടത്. ഇവർ പറയുന്നത് ഈ കേസ് ഈ രീതിയിൽ അന്വേഷിച്ചാൽ ഇതിൽ യാതൊരു രീതിയിലേക്കും എവിടെയും എത്തുകയില്ല. അത് CBI അന്വേഷണം തന്നെ ഈ കേസിൽ അനിവാര്യമാണ്. മോൺസൺ മാവുങ്കൽ തട്ടിയെടുത്ത പണം അത് എവിടെ നിന്ന് എവിടേക്ക് എത്തി എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെയും അന്വേഷണം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങൾ അത്തരം കൃത്യതയോടെ ഉള്ളതല്ല എന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. തങ്ങൾ കൈമാറിയത്
ഹവാല പണമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ വൈ ആർ രഷ്ടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ തങ്ങൾ കൈമാറിയ പണം അത് കൃത്യമായ പണം തന്നെയാണ്, അത് കള്ളപ്പണമൊന്നുമല്ല, ഹവാല പണമല്ല, അതിന് കൃത്യമായ രേഖകളുണ്ട്. ഈ വസ്തുതകളെല്ലാം തങ്ങൾ കൈമാറാൻ തയ്യാറാണ്. ഇ ഡി അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ അതിൻ്റെ ഒരു ഇടപാടുകൾ അന്വേഷിക്കട്ടെ. തങ്ങളുടെ കൈവശമുള്ള തെളിവുകൾ നാളെ ഇ ഡിക്ക് കൈമാറുകയും ചെയ്യും. അവർ അവരുടേതായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണത്തിലേക്ക് പോട്ടെ. ഈ വൈ ആർ റസ്റ്റോം അടക്കം ഈ ഇതിൽ കൃത്യമായ രീതിയിൽ ഉത്തരം പറയേണ്ടി വരും എന്ന നിലപാടിലാണ് പരാതിക്കാർ ഇപ്പോഴുള്ളത്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെ നിഗൂഢമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. മോൺസൺ മാവുങ്ങളുടെ കമ്പനിയെ സംബന്ധിച്ച് വ്യക്തമായ രീതിയിലേക്ക് ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നില്ല. ഇതിൻ്റെ ഡയറക്ടർ ബോർഡിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, മലയാളികളല്ലാത്തവരാണ് ഇതിൽ കൂടുതലായി ഉണ്ടായിരുന്നത്, അവർ ആരൊക്കെയാണ്, എന്താണ് അവരുടെ പണത്തിൻ്റെ സോഴ്സ് എന്നത് സംബന്ധിച്ചുള്ള കാരണങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ അന്വേഷണത്തിൽ തുടക്കമിടുന്നതല്ലാതെ ഈ ഒരു അന്വേഷണം എങ്ങും എത്താത്ത രീതിയിലേക്ക് അടക്കം പോകുന്നു. അപ്പോൾ ഈ വൈ ആർ രസത്തിന് DYSP ക്രൈംബ്രാഞ്ചിന് ഇതിന് വളരെ കൃത്യമായ രീതിയിലുള്ള താല്പര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ആ താല്പര്യങ്ങൾ അത് പുറത്തു വരേണ്ടതുണ്ട്. അതിൽ CBI അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ നടന്നാൽ മാത്രമേ ഇനിയെങ്കിലും ഇത് അന്വേഷണം അപ്പോൾ ഇത് സത്യം പുറത്തു വരാൻ കഴിയും. ഇപ്പോൾ തന്നെ അത് എന്ത് താല്പര്യമായിരിക്കണം ഡാനി? കാരണം ഇന്നലെ നമ്മൾ DYSP വൈ ആർ അസ്റ്റത്തിന്റെ ഒരു ശരീരഭാഷ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം സാധാരണ രീതിയിലല്ല മാധ്യമങ്ങൾ ഉൾപ്പെടെ സംസാരിക്കുന്നത്, പ്രതികരിക്കുന്നത്. കാരണം ഈ മോൺസൺ മാവുങ്ങളുടെ വീട്ടിൽ കവർച്ച നടന്നു, മോഷണം നടന്നു തുടങ്ങിയ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന കൊച്ചിയിലെ വസതിയിൽ, മോൺസൺ മാവുങ്ങളുടെ വസതിയിൽ നടന്നിരുന്നു. അവിടെ മാധ്യമങ്ങൾക്കെല്ലാം വീട്ടിലേക്ക് പ്രവേശനം നൽകുന്നു, എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളും നമുക്ക് ക്യാമറയിൽ പകർത്താനൊക്കെ പോലീസ് ഈ ക്രൈംബ്രാഞ്ച് അനുമതി നൽകുന്നു. ആ രീതിയിൽ ഇന്നലത്തെ ഒരു ശരീരഭാഷ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഇവിടെ എന്തൊക്കെയോ മറയ്ക്കാനുണ്ട് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ പരാതിക്കാർ ഉന്നയിച്ചതുപോലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഒരു കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ ഈ രീതിയിൽ പണം തങ്ങൾക്ക് തങ്ങളുടെ കൈവശത്ത് വാങ്ങി എന്ന വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുമോ, പ്രത്യേകിച്ചും ഈ ഒരു കേസിന്റെ ഒരു അന്വേഷണ ഘട്ടത്തിൽ? ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഘട്ടത്തിൽ ഇവർ ഇത്തരം ഒരു പരാതിയുമായി മുന്നോട്ട് പോവുക, ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ തന്നെ തിരിഞ്ഞു നിൽക്കുക, സത്യത്തിൽ ഈ അന്വേഷണം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകേണ്ടതും അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെയും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ അവർക്കെതിരെ വെറുതെ ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഇവർക്ക് പരാതിക്കാർക്ക് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വളരെ ഉത്തരവാദിത്തത്തോടുകൂടി പറയുകയും ചെയ്തത്. തങ്ങളുടെ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നത് കൃത്യമായ ഇടപെടൽ വൈആർഎസ്എസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അവർ ആക്ഷേപിക്കുന്ന ഒരു കാര്യം തന്നെ ഇന്നലെ അത്തരമൊരു സംഭവം പോലും, ഇന്നലെ ഒരു പരിശോധന അവിടെ നടന്നിരുന്നു, അതിൽ വലിയ രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വീടെല്ലാം തന്നെ തുറന്നു കൊടുക്കുകയും അവിടെ ദൃശ്യങ്ങൾ പകർത്താൻ എല്ലാം തന്നെ അനുമതി അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്നലെ സത്യത്തിൽ ആ വീടിൻ്റെ വൈദ്യുതി പോലും വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നൊരവസ്ഥയിലേക്ക്, അതിന് ജനറേറ്റർ അടക്കമുള്ളൊരു സംവിധാനങ്ങൾ എത്തിച്ചാണ് വെളിച്ചം പകർന്നതെന്നെല്ലാമാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത്തരമൊരു സംവിധാനങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് ഈ രീതിയിലേക്ക് അവിടെ ഒരു പരിശോധനകളെല്ലാം തന്നെ നടക്കുന്നു. അതെന്തായാലും പക്ഷേ ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തിയ രീതിയെക്കുറിച്ചും ഇന്ന് പരാതിക്കാർ പറയും. സത്യത്തിൽ ഇങ്ങനെ ഒരു ആക്ഷേപം നിലനിൽക്കുന്നതുകൊണ്ട് അതിന് മറുപടി പറയുക എന്ന ലക്ഷ്യത്തോടുകൂടി മാത്രം നടത്തിയ ഒരു പരിശോധനയുടെ ഭാഗമായിരുന്നു ഇതെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് ആ പരിശോധനയെക്കുറിച്ചതിനേക്കാൾ കൂടുതൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് പറയാൻ അദ്ദേഹം അവിടെ സമയം കണ്ടെത്തിയതെന്നും ഈ പരാതിക്കാർ ആക്ഷേപിക്കുന്നുണ്ട്. ഒപ്പം തന്നെയും തങ്ങൾ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്നുണ്ട്. അത് മോൺസൺ മാവുങ്ങളുടെ മകനുമായി ചേർന്നുകൊണ്ട് തങ്ങൾ ഗൂഢാലോചന നടത്തിയെന്നാണ് പറയുന്നത്. ഇതിന് ഒരു തെളിവായി പുറത്തുവിടുന്നത് ഇവർ കണ്ടുമുട്ടുന്ന ഒരു വീഡിയോയാണ്. അതിന് ഇവരിന്ന് വിശദീകരണം നൽകിയുണ്ട്. ഷമീറും ഷാനിയും വിശദീകരണം നൽകുന്നു. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള കടയിൽ തങ്ങൾ വെള്ളം കുടിക്കാനായി കയറിയപ്പോഴാണ് അതുവഴി പോകുന്ന ഈ മോൺസൺ മാവുങ്ങളുടെ മകൻ അവിടേക്ക് എത്തുകയും അവർക്ക് വളരെ ഓപ്പണായ ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുകയും പിരിഞ്ഞു പോവുകയും ചെയ്തു. അത് സംസാരിച്ചത് എന്ത് എന്ന് പോലും ഇന്ന് മാധ്യമപ്രവർത്തകർക്ക് മുമ്പേ അവർ പറയുകയും ചെയ്തു. അവർ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച് അവിടെ വെച്ച് പിരിയുകയും ചെയ്യുകയായിരുന്നു. കൂട്ടത്തിൽ ഒരാൾ അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി, ആ ദൃശ്യങ്ങളാണ് പിന്നീട് പുറത്തുവിടുകയും ചെയ്തത്. അതിലെന്ത് ഗൂഢാലോചനയാണ് നടന്നതെന്ന് തിരിച്ചു ചോദിക്കുന്നതെങ്കിൽ അത്തരമൊരു ഗൂഢാലോചന തെളിയിക്കട്ടെ എന്നടക്കം വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നു. അങ്ങനെ
തീർച്ചയായും ഒരു വാദപ്രതിവാദങ്ങളിലൂടെ പരാതിക്കാരനും അന്വേഷണ ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഒരു വാദപ്രതിവാദ ഏറ്റുമുട്ടലായിട്ട് ഇത് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ഇതിനിടയിൽ കേസ് എന്ന ഒരു സത്യമുണ്ട്. അത് എവിടേക്ക് പോകുന്നു എന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ വഴിക്കല്ല എന്ന് പരാതിക്കാർ പറയുന്നു. ഈ പുരാവസ്തു തട്ടിപ്പ് കേസ്, മോൻസൺ മാവുകൾക്കെതിരായ പുരാവസ്തു തട്ടിപ്പ് കേസ് ഒരു കുഴഞ്ഞു മറിയുകയാണ്. ഈ പ്രതികളും ഈ പരാതിക്കാരും അന്വേഷണ സംഘവും തമ്മിലുള്ളൊരു നേർക്കുനേർ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. എന്തായാലും ഇഡിയുടെ അന്വേഷണ പരിധിയില്ലാത്തൊരു സംഭവമാണ് നിലവിലെ ഈ ക്രൈംബ്രാഞ്ചിനെതിരായിട്ടുള്ള ആരോപണം. ഈ ഇപ്പോൾ ഒരു പുതിയ ആരോപണം ഈ പരാതിക്കാർ തന്നെ ഉന്നയിച്ച സാഹചര്യത്തിൽ ഈ DYSP YR റസ്റ്റം ഈ രീതിയിൽ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കി എന്നൊരു പരാതി ഇവർ ഉന്നയിച്ച സാഹചര്യത്തിൽ അതിൻ്റെ തെളിവുകളടക്കം ഇഡിക്ക് കൈമാറുമെന്ന് പറയുന്നുമുണ്ട്. ഇഡി ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസെടുക്കാനുള്ള, കേസ് രജിസ്റ്റർ ചെയ്ത് ഈ സംഭവവും ഈ പുതിയൊരു ആരോപണവും അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന് സാധ്യതയുണ്ട് ടോം. കാര്യം ഇപ്പോൾ പറയുന്നത് YR റസ്റ്റോറൻറ്റിൻ്റെ വാക്കുകളിൽ തന്നെയായിരുന്നു, ഇത് ഹവാല പണമാണ് എന്ന് പറയുമ്പോൾ പരാതിക്കാർ പറയുന്നു തങ്ങളുടെ പണം യഥാർത്ഥത്തിലുള്ളതാണ്, തങ്ങളുടെ പണം ഹവാലയാണ് അല്ലെങ്കിൽ കള്ളപ്പണമായിട്ട് ഉപയോഗിച്ചതാണ് എന്നൊരു വാക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടെങ്കിൽ അത് ED അന്വേഷിക്കേണ്ടതാണ് എന്നവർ പറയുന്നു. അത് ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് അതിൽ തങ്ങളുടെ പണം അത് കൃത്യമായ പണമാണ്, തങ്ങൾ ചെയ്തതിൻ്റെ തങ്ങളുടെ ധാർമ്മികതയാണ് ഇത് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇതിൽ കള്ളപ്പണത്തിൻ്റെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇത് പരിശോധിക്കട്ടെ. അതുമാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെയും പരിശോധനകൾ ആവശ്യമാണെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുകയും ഇവർ പരാതിക്കാർ തന്നെയാണ് ED മുന്നിലേക്ക് കയറി ചെല്ലുന്നത്. ഈ ഇത് സംബന്ധിയായ കൃത്യമായ ഒരു അന്വേഷണം നടത്തണം. അതുമാത്രവുമല്ല, ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് ഇടപാടുകൾ ഉണ്ടായിരുന്നെങ്കിൽ അതും ഈ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് അതും കൊണ്ടുവരേണ്ടതാണ് എന്ന് ഇവർ പറയുകയും ചെയ്യുന്നത്. സത്യത്തിൽ ED മുന്നിലേക്ക് ഈ മോൺസൺ മാവുങ്കൽ കേസുമായി ബന്ധപ്പെട്ട ഒരു വഴി ഈ പരാതിക്കാരിലൂടെ തുറക്കപ്പെടുകയാണ്. അതിന് ആനുപാതികമായ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇവർ കൈമാറുമെന്ന് പറയുന്നു. എന്തായാലും ED യുടെ അന്വേഷണത്തിൻ്റെ റഡാറിൽ കൂടി ഇപ്പോൾ മോൺസൺ മാവുങ്കൽ പ്രതിയായ കേസിൽ ഈ കേസ് വരികയാണ്. ഇതിൽ കള്ളപ്പണം ഉണ്ട് എന്ന ആക്ഷേപം ഉന്നയിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ വാക്കുകൾ അത് അതിനെ ചുറ്റി തന്നെയാണ് പരാതിയായിട്ട് ഈ പരാതിക്കാർ ഇപ്പോൾ ED മുന്നിലേക്ക് ചെല്ലുന്നത് എന്നതാണ് വിരോധാഭാസം ടോം. എസ് ഡാനി പോൾ ആണ് വിവരങ്ങൾ നൽകിയത്. മോൺസൺ മാവുങ്കൽ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെയാണ് പരാതിക്കാർ വീണ്ടും ഗുരുതര ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത്. DYSP YR റസ്റ്റത്തിനെതിരെ എതിരായിട്ടുള്ള തെളിവുകൾ ED കൈമാറുമെന്നാണ് പരാതിക്കാർ വ്യക്തമാക്കുന്നത്.